ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം കിളികല്ലൂർ ഏഞ്ചൽ ബ്യൂട്ടി പാർലറിലെ സ്റ്റെഫി ചേച്ചിയാണ്. ഹായ് സ്റ്റെഫി ചേച്ചി. ഹായ്. ഇന്ന് നമുക്ക് എന്ത് ബ്യൂട്ടി ടിപ്സാണ് പറഞ്ഞുതരുന്നത്? ഞാനൊരു ഹൈലൈറ്റിംഗ് ഹെയർ കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ കളറാണ് ചേച്ചി നമുക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഹൈലൈറ്റിംഗ് ഹെയർ കളർ വളരെ റെയറായിട്ട് കേട്ടിട്ടുള്ളൊരു ഹെയർ കളറാണ്. അപ്പം നമുക്ക് ചേച്ചി അടുത്ത് ചോദിക്കാം ഇതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചേച്ചി തുടങ്ങിയാലോ? ശരി, എന്താ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. 100% ബ്ലോ ഡ്രൈ, നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഉണക്കിയ ശേഷം നമ്മൾ ഏത് പോർഷൻ ആണോ ഹെയറിൻ്റെ ഏത് പോർഷൻ ആണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നത് സെലക്ട് ചെയ്ത ശേഷം തുടങ്ങാം. ഇല്ല അപ്പോൾ ശരി, സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി. ഓക്കെ, ഫസ്റ്റ് മുടി നന്നായിട്ട് കോംബ് ചെയ്യുക. ചേച്ചി ഇപ്പൊ പറഞ്ഞു ഹൈലൈറ്റ് ഹെയർ കളറിംഗ് എന്ന് പറഞ്ഞു, എന്താണ് ഈ ഹൈലൈറ്റ് ഹെയർ കളറിംഗ്? അതായത് നമ്മൾ ഹെയറിൽ അടിക്കുന്ന കളറിനെ, ഏത് കളറാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു കാണിക്കുക. ഈ ഹൈലൈറ്റിംഗ് ഹെയർ കളർ എന്ന് പറഞ്ഞാൽ ഇത് പെർമനന്റ് ആണ്. ഹൈലൈറ്റിംഗ് ഹെയർ കളർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വാഭാവിക നിറം, അതായത് ഹെയറിന്റെ ആ ശരിക്കുള്ള നിറം പിന്നെ വരത്തില്ല. അത് നമ്മളൊരു തരം ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ആദ്യം നമ്മൾ ബ്ലോണ്ട പൗഡർ ഇട്ടിട്ട് ബ്ലീച്ച് ചെയ്ത ശേഷമാണ് അതിന്റെ മുകളിൽ ഈ ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ തുല്യ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഏത് ഹെയറിൽ ഏത് പോർഷനിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അപ്ലൈ ചെയ്യുക. ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുമൊന്നും വേണ്ടല്ലോ? വേണ്ട, നേരത്തെ മിക്സ് ചെയ്ത് വെക്കണ്ട. ഇത് ഏത് ടൈപ്പ് ഹെയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണോ? എല്ലാ ടൈപ്പ് ഹെയറിനും നമുക്ക് യൂസ് ചെയ്യാം. ചിലർക്ക് ഡാൻഡ്രഫ് ഒരുപാട് ഉള്ളവരുണ്ടാവുമല്ലോ, അപ്പൊ ഒരു കളർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും? നമ്മൾ റൂട്ടിൽ ചെയ്യുന്നില്ലല്ലോ, റൂട്ടിൽ ചെയ്യുന്നില്ല. നമ്മൾ റൂട്ടിലല്ല ചെയ്യുന്നത്, മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആദ്യം മുടി സെലക്ട് ചെയ്യുക. മുടി സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം മാത്രം സെലക്ട് ചെയ്താൽ മതി. ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അലൂമിനിയം ഫോയിൽ വെക്കുക. ഓ അത് ശരി, അലൂമിനിയം ഫോയിൽ പേപ്പർ ആണിത്. അത് വേറെ ഇതിനകത്തൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി, വേറെ ഹെയറിലോട്ട് റെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എത്രയും ഭാഗത്ത് മാത്രമാണോ കളർ കൊടുക്കേണ്ടത് ആ ഭാഗം മാത്രം ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഹൈലൈറ്റ് ഹെയർ കളറിംഗ് എല്ലാം പെർമനന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണോ അതോ ടെമ്പററി ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമുക്ക് ടെമ്പററി ആയിട്ടും ചെയ്യാം. അതായത് ഹൈലൈറ്റിംഗ് ചെയ്താൽ ആ മുടിയിൽ പിന്നെ നമുക്ക് ആ ബ്ലാക്ക് കളർ പിന്നെ വരത്തില്ല. പിന്നെ ബ്ലാക്ക് കളർ ഹെയർ കളർ ചെയ്യേണ്ടി വരും. ടെമ്പററി ആയിട്ടാണെങ്കിൽ നമുക്ക് ആ കളർ മാത്രം ചെയ്താൽ മതി. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നാച്ചുറൽ ഹെയർ ഓ വരും. ഇപ്പം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലോണ്ടർ പൗഡർ നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഇത്ര മിനിറ്റ് വെച്ചിരിക്കണമെന്നുണ്ടോ? 10 to 15 minutes മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അല്ല, മിക്സ് ചെയ്തല്ല, നമ്മൾ ബ്ലോണ്ടർ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് 10 to 15 minutes വെച്ചിട്ട് ഈ ഫോയിൽ മടക്കി വെക്കണം. എന്നിട്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ ഈ ഹെയറിൽ, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്ത മുടിയിലെ ഇത് 100% റിസൾട്ട് കിട്ടത്തുള്ളൂ. കറക്റ്റ് റൂട്ടിൽ ചെയ്യണ്ടല്ലേ? റൂട്ടിൽ ചെയ്യണ്ട. അത് ഓരോ കസ്റ്റമേഴ്സ് പറയും അവർക്ക് ഇന്ന ഓരോ പോർഷൻസ് ഇന്ന ഫുള്ള് ചെയ്യുന്നവരും ഉണ്ട്. ഓ ഓ, ഇത് നമുക്ക് എന്നിട്ട് ഈ ഫോയിൽ പേപ്പർ
ചേച്ചി ഇപ്പോൾ ഇതൊരു ഹൈലൈറ്റ് കളറിംഗ് അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഹെയർ കളറിംഗ് ഉണ്ടോ? ഇത് ഇത് ഏറ്റവും എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളതല്ല ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അത് കൂടാതെ വേറെ എന്തെങ്കിലും അതുപോലെ ഇതിനൊപ്പം നിൽക്കുന്ന വേറെ ഏതൊരു കളറിംഗ് ഉണ്ടോ? നമുക്കിപ്പം പെട്ടെന്ന് ഹെയർ കളർ ചെയ്യാൻ പറ്റിയ ഹെയർ കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് പ്രൊഫഷണൽ ഐറ്റം ആണ്, അതുകൊണ്ടാണ് നമ്മള് അതിന്റെ ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഇതിന് ഏതൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണേ? ഇതില് ഫസ്റ്റ് ഷാംപൂ വാഷ്, 100% ബ്ലോ ഡ്രൈ, അതിനുശേഷം ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക. 10-15 minutes വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു 10 minutes ആകുമ്പോഴത്തേക്കും നമ്മൾ ഹെയർ ചെക്ക് ചെയ്യണം. ഹെയർ ചെക്ക് ചെയ്യുന്നത് കളർ ചേഞ്ച് ആയിട്ടുണ്ടോ? അതായത് ഈ ബ്ലാക്ക് കളർ മാറിയിട്ട് നമ്മൾ ബ്ലീച്ചിങ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ്. ഈ ബ്ലോണ്ടർ പൗഡർ എന്ന് പറഞ്ഞ ഒരു ബ്ലീച്ചിങ് ആണ്. അപ്പം നമ്മുടെ മുടി അത് ബ്ലീച്ച് ചെയ്യും. ആ ബ്ലീച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹെയർ അപ്ലൈ ചെയ്യുമ്പം അതിന്റെ അകത്ത് ആ കളർ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കളർ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് കളർ റിമൂവ് ചെയ്തിട്ടാണോ ഹെയർ ചെക്ക് ചെയ്ത് നോക്കുന്നത്, അതിനു മുന്നേ ആണോ? ഇല്ല, നമ്മള് ഇപ്പം ഒരു 10 minutes കഴിയുമ്പം ഇത് ഈ അലുമിനിയം ഫോയിൽ റിമൂവ് ചെയ്തിട്ട് കളർ ചേഞ്ച് വന്നു നോക്കും. എന്നിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്ത് ശരിക്കും ഒന്നെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം, മുടി ഹെയർ വാഷ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ നനച്ചിട്ട് തുടച്ചു മാറ്റാം. ഇതിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്? കോട്ടൺ നനച്ച് തുടച്ചു മാറ്റുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ ബെറ്റർ. എന്നിട്ട് നമുക്ക് നമ്മൾ ഏത് കളറാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് ബ്ലോ ഡ്രൈ ചെയ്യണം. ഈ മുടി നനഞ്ഞ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും മുടി നല്ലതായിട്ട് ഉണക്കിയ ശേഷം മാത്രമേ അതിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനിപ്പോ എത്ര മിനിറ്റ് ഇരിക്കണം? ഇത് 10 minutes. 10 minutes. അപ്പൊ അതിനുശേഷം 10 minutes ഇരുന്നതിന് ശേഷം മാത്രം ഇത് റിമൂവ് ചെയ്യുക. അതിനുശേഷമാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കളർ മിക്സ് ചെയ്യാം. അപ്പൊ ഈ 10 minutes ഇരിക്കുന്ന നേരം കൊണ്ട് കളർ മിക്സ് ചെയ്യാം. കളറും ഈ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറും ഡെവലപ്പറും 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ, അതായത് തുല്യമായിട്ട് എടുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോഴും തുല്യമായിട്ട് തന്നെ എടുക്കണം. അതെ അതെ. ഞാനിപ്പോ ഒരു ഫ്ലെയിം റെഡ് കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്ലോണ്ട് പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണ്ട, ബട്ട് കളറ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കണം. ഈ കളർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം. അപ്പൊ ഏകദേശം 10 minutes കഴിഞ്ഞിരിക്കും അല്ലേ? അപ്പൊ ഇനി അത് എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ ആദ്യം ഹെയർ ചെക്ക് ചെയ്യുക. ഹെയർ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പൊ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയറിന്റെ ഒരു 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 ലൈറ്റ് ഷെയ്ഡ് വന്നു, ലൈറ്റ് ഷെയ്ഡ് ഹെയറിന്റെ കളർ. അപ്പൊ നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാം. നമുക്ക് വാഷ് ചെയ്ത് ലൈറ്റ് മഞ്ഞ പോലെ നമ്മൾ വാഷ് പിന്നെ വാഷ് ചെയ്തിട്ട് ഉണക്കണം അല്ലേ വീണ്ടും? അതെ അതെ. ബ്ലോ ഡ്രൈ ചെയ്യാം. ബ്ലോ ഡ്രൈ ചെയ്യാം. നന്നായിട്ട് ഉണക്കിയെടുക്കണം. വരുമ്പോഴത്തേക്കിനും ഇതിന്റെ ആ ഒരു കളർ മാറത്തില്ല, അതേപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കില്ലേ? നമ്മൾ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ ഫേഡ് ആവും, കളർ ഫേഡ് ആവും. മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും റിമൂവ് ആവത്തില്ല. മുടി വളർന്നു വരുന്നതനുസരിച്ച് താഴോട്ട് വരും. ഇത് ഞാൻ ഈ ക്രീം തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതലായിട്ട് പെർമനന്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നത് അതോ ടെമ്പററി ആയിട്ട്? ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എനിക്കിപ്പം എന്റെ മുടി കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ആവണമെന്നുള്ളൊരു ഈ ഹൈലൈറ്റിംഗ് ചെയ്യത്തില്ല. ഈ ഹൈലൈറ്റ് ശരിക്കും നമുക്ക് ഹെയർ കളർ എല്ലാവർക്കും ദോഷമാണ്, എന്നാലും എല്ലാരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇത് നമുക്ക് ഡ്രയർ വെച്ചിട്ട് ഉണക്കാം.
ബ്ലോണ്ടർ പൗഡർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് ഇരുന്ന് വാഷ് ചെയ്ത് ഇനിയാണ് അടുത്തത് കളർ ചെയ്യുന്നത്. ഇനി നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഹൈലൈറ്റ് ചെയ്ത, അതായത് ഈ ബ്ലീച്ച് ചെയ്ത മുടി എടുത്തിട്ട് ആ ഭാഗം മാത്രം സെക്ഷൻ തിരിച്ചിട്ട് ചെയ്യണം അല്ലേ. വീണ്ടും അലൂമിനിയം ഫോയില് അതുപോലെ തന്നെ വെച്ച് ഈ കളറ് അവിടെ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫ്ലെയിം റെഡ് കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഏകദേശം 10 മിനിറ്റ് ഇരിക്കണം അല്ലേ? 10 മിനിറ്റ് അല്ലേ, ഇത് ഹാഫ് ആൻ അവർ ആണ്. ഹാഫ് ആൻ അവർ ആണല്ലേ. അപ്പം അയാൾക്ക് ഒരുപാട് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രയും വലിയ കളർ വേണ്ട എന്നാ പറയുന്നത്. അപ്പം നമുക്കൊരു 10-20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് റിമൂവ് ചെയ്യാം. നല്ല കളർ വേണമെന്നുള്ളവർക്ക് ഹാഫ് ആൻ അവർ മതി അല്ലേ. ഒരു ലൈറ്റ് ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് റിമൂവ് ചെയ്യാം. ബ്ലോണ്ടർ പൗഡർ ചെയ്തപ്പം എങ്ങനെയാണോ ഇത് ഫോയില് മടക്കി വെച്ച കണക്ക് ഈ ഫോയില് മടക്കി വെച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കളർ വേണ്ടാത്തത് കൊണ്ടാണ് 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളത് വാഷ് ചെയ്യുന്നത്. ഒരുപാട് കളർ വേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹാഫ് ആൻ അവർ തന്നെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പം അത്രയും കളർ വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്യും. നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാം, തുടച്ച് മാറ്റാം, അല്ലെങ്കിൽ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പം നമ്മൾ കണ്ടീഷണർ ഇട്ട് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഇട്ടിട്ടാണ്, എന്ന് വെച്ചാല് മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അല്ലേ. അപ്പൊ ഇത് ഇപ്പം കണ്ടീഷണർ ഇട്ടിട്ടാണോ വാഷ് ചെയ്യണേ? അതെ അതെ, കണ്ടീഷണർ ഇട്ടിട്ടാണോ വാഷ് ചെയ്യേണ്ടത്. നമ്മൾ ഹെയർ വാഷ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണം. ഹെയർ മാസ്ക് എന്ന് പറയുന്നത് മുടി ഇച്ചിരി സോഫ്റ്റൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് ഡ്രൈ ചെയ്യാൻ. അതൊരു 2-3 മിനിറ്റ്സ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാം, അത് വാഷ് ചെയ്താലും തുടച്ച് മാറ്റിയാൽ തുടച്ച് മാറ്റിയാൽ എന്നിട്ട് ഡ്രയർ വെച്ചിട്ട് ഉണക്കണം. ചേച്ചി, ഇതിപ്പം ഇങ്ങനെ ഒരു കളർ ചെയ്തുകൊണ്ട് ഇനി ഇത് ഹെയർ വാഷ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഇന്ന് വാഷ് ചെയ്യണ്ട, ഇന്ന് ഓൾറെഡി നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്തതാണ്. ഓ, അത് ശരി. അപ്പോൾ ഇനിയിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഷാമ്പൂ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ചെയ്യുന്നതിനും പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ആവും. കളർ ഫെയ്ഡ്. അപ്പൊ ഈ പോർഷൻ മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ? കളർ ചെയ്ത പോർഷൻ മാത്രം മാറ്റിയിട്ട്. അതെ അതെ, പോവാം. അല്ല,
ഇതും എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരുപാട് കളറ് വേണ്ടാത്തത് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പൊ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ ലൈറ്റിംഗ് കളറാണ് ഇവിടെ ഇപ്പൊ ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ബ്യൂട്ടി ടിപ്സുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.